കൊച്ചി കളമശ്ശേരിയിൽ 500 കിലോ പഴയ ഇറച്ചി പിടികൂടിയ സ്ഥാപനം ഇന്ന് സീൽ ചെയ്തു. ആരോഗ്യ വിഭാഗം ശേഖരിച്ച സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം വേണമെന്നാണ് നഗരസഭ അധികൃതർ ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം കൊടുത്തു. പഴകിയ ഇറച്ചി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് നഗരസഭ അധികൃതർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആരോഗ്യ വിഭാഗത്തിനുമൊക്കെ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിനും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കുന്നതിൽ പരിമിതികളുണ്ട്. ലൈസൻസ് റദ്ദാക്കുകയോ പിഴയിടാക്കുകയോ ചെയ്യുന്നതിനപ്പുറം 500 കിലോ പഴകിയിറച്ചി സൂക്ഷിച്ച സ്ഥാപനത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് കളമശ്ശേരി നഗരസഭയുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വേണമെന്ന നഗരസഭയുടെ ആവശ്യം. അവിടെ നിന്ന് ഏതൊക്കെ എറണാകുളം ജില്ലയിലെ ഏതൊക്കെ ഹോട്ടലുകളിലേക്കാണ് ഈ ചിക്കൻ വിഭവങ്ങൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി കൊടുക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. നഗരസഭ പിടിച്ചെടുത്ത സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറി. 500 കിലോ പഴകിയിറച്ചി സൂക്ഷിച്ചിരുന്ന സ്ഥാപനം ഉദ്യോഗസ്ഥരെത്തി സീൽ ചെയ്തു. കളമശ്ശേരി കൈപ്പട മുകളിലെ വീട്ടിലാണ് മാസങ്ങളോളം പഴക്കമുള്ള ഇറച്ചിയും എണ്ണയും സൂക്ഷിച്ചിരുന്നത്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ഷവർമയ്ക്കുൾപ്പെടെ ഇറച്ചി എത്തിക്കുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പഴകിയ ഇറച്ചി, കോഴി ഇറച്ചി പിടിച്ചെടുത്തിട്ടുള്ളത് നശിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഇറച്ചി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഞങ്ങൾ സീൽ ചെയ്തിട്ടുള്ളത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ ഭക്ഷണശാലകളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്കെതിരെ ഉദ്യോഗസ്ഥർ ഇന്നും നടപടിയെടുത്തു. അതിനിടെ ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ചയുണ്ടായെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിലേക്ക് DYFI പ്രവർത്തകർ പ്രതിഷേധം നടത്തി. പഴകിയിറച്ചി പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകും. തിങ്കളാഴ്ച ചേരുന്ന നഗരസഭാ കൗൺസിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യും. വീഴ്ച കണ്ടെത്തുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. വിനീത VG 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ അമ്പലപ്പുഴയിൽ നിന്ന് വിളിച്ച രമേശ് എന്ന പ്രേക്ഷകൻ പറഞ്ഞത് അവിടെ പൈപ്പുകൾ പൊട്ടി ഒഴുകുന്നു എന്നാണ്. മറുപടി പറഞ്ഞപ്പോൾ ഞാൻ കളമശ്ശേരിയിലെ ജല അതോറിറ്റി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അതല്ല, അമ്പലപ്പുഴയിലാണ് ഈ സംഭവം. അമ്പലപ്പുഴയിലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരായിരിക്കണം, അവരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി ഒഴുകുന്നെങ്കിൽ അത് ജനങ്ങൾ അലോസരപ്പെടുന്ന ഒരു കാര്യമായി കാണും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹോട്ടലുകളിലൊക്കെ നിറഞ്ഞ് കവിയുകയാണ്. ഒരുപാട് ആളുകളിപ്പോൾ നഗരവും നാട്ടിൻപുറവും വ്യത്യാസമില്ലാതെ ഹോട്ടലുകളൊക്കെ നിറഞ്ഞ് കവിയുന്നു. പെട്ടെന്ന് നമ്മൾ കുറച്ച് കാലമായി പട്ടിണി കിടന്നവരെ പോലെ ഹോട്ടലുകൾ തേടി കടന്നു പോകുമ്പോൾ ഈ ഒരു വാർത്ത, ഈ കാലഹരണപ്പെട്ട ഈ ഇറച്ചി പിടിച്ചെടുത്ത സംഭവം ഒരുപാട് ആൾക്കാരിൽ മടുപ്പുണ്ടാക്കുന്നു. അപ്പോൾ ഇത് പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ മൈക്രോഫോണുമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് ചെന്നു. പലരും പറഞ്ഞത് പരിശോധനകൾ നിരന്തരമാകണം, കർശനമാകണം, ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുവരെ പ്രേക്ഷകർ പറഞ്ഞു വയ്ക്കുന്നു. പൊതുജനങ്ങൾക്ക് നിശ്ചിതമായ ചില അഭിപ്രായങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. 24 മൈക്രോഫോണുമായി ജനങ്ങളിലേക്ക്. കുറച്ച് പേടിയുണ്ട്, പിന്നെ പോവുകയാണെങ്കിൽ ഗോ ടു സം റെപ്യൂട്ടഡ് റെസ്റ്റോറൻറ്റ്സ്, ഈ നോർമൽ വേ സൈഡ് ഈട്രീസ് അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. കുറച്ച് നാളത്തേക്ക് നോൺ വെജ് ഒന്നും കഴിക്കാണ്ടിരിക്കുക, പുറത്ത് പോയിട്ട് അത്രേ ഉള്ളൂ. നല്ല കടകൾ നോക്കി കയറുക. അതേപോലെ എല്ലാം ഇപ്പോൾ എല്ലാം തന്നെയല്ലേ കേട്ടോ, മായമാണല്ലോ എല്ലാം. അതുകൊണ്ട് ഇനി പറയട്ട് കാര്യമില്ല. പുറമേന്ന് ഭക്ഷണം കഴിക്കാൻ ഭയമാണ്, കഴിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ കഴിക്കാതിരിക്കാൻ പറ്റില്ല, ചില സാഹചര്യങ്ങളിൽ ഞാൻ കഴിച്ചു പോകും. പരമാവധി പരിചയമുള്ള കടയിൽ വീടിൻ്റെ അവിടുത്തെ കടയൊക്കെയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അവിടെ നിന്ന് കഴിക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ കഴിക്കുമ്പോൾ തോന്നുമല്ല നമുക്ക് ഫ്രഷ് ആണോ ഇല്ലയെന്ന്. അതിനുള്ള ടേസ്റ്റ് നമുക്ക് ഉണ്ടല്ലോ വായിൽ. എന്തായാലും കിട്ടും, ഫുഡ് പോയിസൺ കിട്ടിയാലും നമ്മൾ പിന്നെയും കഴിക്കും. ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ച് പിന്നെയും അത് തന്നെ കഴിക്കും. ഈ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഒരു ഉദ്യോഗസ്ഥരും ഉണ്ടെന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ പരിപാടി നടക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ആരിലൊക്കെ മരിച്ചു കഴിക്കാനാണ് നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരും. ഇത് കുറച്ചവരെ ഒരു മാസത്തേക്ക് ഈ റോളിൽ ഇങ്ങോട്ട് പോകും. അടുത്ത ആൾ പിന്നെയും മരിക്കുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ വരും. ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങും, ഇത്ര ഉള്ള പരിപാടി. വൃത്തിഹീനമായിട്ടൊന്നും നമുക്ക് തോന്നുന്നിടത്തൊന്നും നമ്മൾ പോകാതിരിക്കുക, അതേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ അലർട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ പേടിച്ചോടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ജനങ്ങൾ പറയുന്ന പ്രതികരണങ്ങൾ. വേദസ് പറയുന്നു, വൈ ദർ ഈസ് നോ നെയിം ഓഫ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. അതായത് ഈ പഴകി ഇറച്ചി പിടിച്ച സ്ഥലത്തെക്കുറിച്ച് പേരില്ല, നാളുമില്ല, നക്ഷത്രവും ഇല്ലെന്നാണ് വേദ് പറയുന്നത്. എൻ്റെ പ്രശ്നം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇത് കൊച്ചി നഗരത്തിലെ പല കടകൾക്കും ഇവരിവിടുന്ന് ഇറച്ചി നൽകാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ രാജു ആൻ്റണി പറയുന്നു, ചാനലുകാർ പറയുന്നത് അതേപടി വിഴുങ്ങാൻ പൊതുജനങ്ങൾ കഴുതിയല്ല. ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല. മാത്രമല്ല ചാനലുകാരെന്നല്ല, ആര് പറഞ്ഞാലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിഴുങ്ങിയാൽ മതി എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ.